സുഹൃത്തുക്കളെ ഇന്ന് കേരള പിറവി ദിനമാണല്ലോ ഭാഷയെ അടിസ്ഥാനമാക്കിയാണ് അതായത് മലയാളത്തെ അടിസ്ഥാനമാക്കിയാണ് കേരളം പിറവി പിറവിയെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരള പിറവി ദിനത്തിൽ നാം ആദ്യം ചിന്തിക്കേണ്ടത് മലയാള ഭാഷയെക്കുറിച്ചാണ് മലയാള ഭാഷയിൽ കൂടെ കേരളത്തെ എങ്ങനെ പുരോഗമിപ്പിക്കാം എന്ന കാര്യത്തെക്കുറിച്ചാണ് പലപ്പോഴും മലയാളത്തെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് നാം നമ്മുടെ മാതൃഭാഷയോട് കാണിച്ച അവഗണനയെ പറ്റിയിട്ടായിരിക്കും ചിന്തിക്കാനുണ്ടാവുക ദശാബ്ദങ്ങൾക്ക് മുമ്പായിരുന്നു കോടതി ഭാഷയും ഭരണഭാഷയുമെല്ലാം മലയാളത്തിലാകണം എന്ന് തീരുമാനിച്ചത് എന്നാൽ ഇന്നാണ് കഷ്ടി ഭരണഭാഷ മലയാളത്തിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോഴും കോടതി ഭാഷ പൂർണ്ണമായിട്ടും മാതൃഭാഷയിലാക്കാൻ ആ കാര്യം നമുക്ക് സങ്കല്പിക്കാൻ തന്നെ കഴിഞ്ഞിട്ടില്ല പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പഠനമാധ്യമം മാതൃഭാഷയാകണം എന്നാണ് ഭരണഘടന നിർദ്ദേശിക്കുന്നത് എല്ലാ കേന്ദ്ര വിദ്യാഭ്യാസ കമ്മീഷനുകളും അങ്ങനെയുള്ളൊരു സങ്കല്പമാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത് എന്നിട്ടും ഇന്ന് കേരളത്തിൽ അമ്പത് ശതമാനത്തിലധികം കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ കൂടെയാണ് പഠിച്ചു വരുന്നത് എന്നതും ഗൗരവമായി നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഏതൊരു വിഷയം ഗ്രഹിക്കാനും മാതൃഭാഷയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഇന്ന് ശാസ്ത്ര ഗവേഷണ രംഗത്തെ പ്രവർത്തനങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യം കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റാനുള്ള പദ്ധതികളെ പറ്റിയാണ് സർക്കാർ അതിനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് വിജ്ഞാന സമൂഹം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ എല്ലാ വ്യവഹാരങ്ങളും സമ്പദ് ഉൽപാദനവും മാതൃഭാഷയിൽ കൂടെ നടക്കുക വിജ്ഞാനത്തിന് സമ്പദ് ഉൽപാദന പ്രക്രിയയിൽ പരമപ്രാധാന്യം ഉണ്ടാവുക എന്നതാണ് അപ്പോൾ കേരളത്തെ വിജ്ഞാന സമൂഹമാക്കണമെങ്കിൽ മലയാളത്തെ വിജ്ഞാന ഭാഷയാക്കിക്കൊണ്ട് മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ മലയാളത്തെ വിജ്ഞാന ഭാഷയാക്കണമെങ്കിൽ മലയാളത്തിൽ കൂടെ എല്ലാ വ്യവഹാരങ്ങളും നടക്കണം കേരളത്തിലെ സമ്പദ് ഉൽപ്പാദന പ്രക്രിയയെല്ലാം മല മലയാളത്തിൽ കൂടെ നടക്കണം അപ്പോഴും നാം കൂടുതലായി ചിന്തിരിക്കേണ്ടത് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് മലയാള ഭാഷയിൽ തന്നെയാണ് എന്നാലേ നമുക്ക് കേരളത്തെയും ഒരു വിജ്ഞാന സമൂഹമാക്കി വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാം കൊണ്ടും തന്നെ ഈ കേരള പിറവി ദിനത്തിൽ മലയാളത്തെ പറ്റിയാണ് നാം കൂടുതൽ ആലോചിക്കേണ്ടത് ആ വഴിക്കാണ് നമ്മുടെ ചിന്ത പോകേണ്ടത് ഓർക്കുക മലയാളിയെ മലയാളിയാക്കുന്നത് മലയാളമാണ് മലയാളിയുടെ ഏറ്റവും വലിയ സമ്പത്ത് അവൻ്റെ മാതൃഭാഷയാണ് നമസ്കാരം